വടകരയിൽ പൊതുസ്വാതന്ത്ര്യം എന്ന പേരിൽ കോലിബി സഖ്യത്തിനുള്ള ശ്രമം നടക്കുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആരോപിച്ചു. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മത്സര രംഗത്ത് നിന്ന് പിന്മാറുന്നത് പരാജയ ഭീതി കൊണ്ടാണെന്നും സീറ്റ് കിട്ടാത്ത ജോസഫിനി കേരള കോൺഗ്രസിൽ തുടരുന്നതിൽ അർത്ഥമില്ലെന്നും കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. പൊതുസ്ഥാനാർത്ഥി വന്നാലും വടകരയിൽ പി ജയരാജൻ തന്നെ ജയിക്കും. പൊതുസ്ഥാനാർത്ഥിയെ കൊണ്ടുവരാനുള്ള നീക്കം കോലിബി സഖ്യത്തിനുള്ള ശ്രമമാണെന്ന് ഇടതുമുന്നണിയുടെ വടകര ലോക്സഭാ മണ്ഡലം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. 1991 രത്ന സിംഗിനുണ്ടായ അനുഭവം ഓർക്കണം. മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ മുല്ലപ്പള്ളി രാമചന്ദ്രനും കെ സി വേണുഗോപാലും മത്സരിക്കാനില്ലെന്ന് പറയുന്നത് പരാജയപ്പെടുമെന്ന് അറിയുന്നത് കൊണ്ടാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പരിഹസിച്ചു. 2004 ഇടതുമുന്നണി ഉണ്ടാക്കിയ നേട്ടം ഇത്തവണയും ആവർത്തിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തികഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കും. കേന്ദ്രത്തിൽ ഇന്ന് അധികാരത്തിലുള്ള മോദിയുടെ ഭരണം, RSS ഭരണം അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യയിലെ ഭൂരിപക്ഷ ജനങ്ങൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ജെ ജോസഫ് ഇനിയും കേരള കോൺഗ്രസ് എമ്മിൽ തുടരുന്നതിൽ അർത്ഥമില്ല. കേരള കോൺഗ്രസിൽ നിന്ന് പുറത്തു വന്ന് മത്സരിക്കാൻ തയ്യാറാകണം. നുണപ്രചാരണങ്ങൾ വടകരയിൽ വിലപ്പോവില്ലെന്ന് LDF സ്ഥാനാർത്ഥി PJ രാജൻ പറഞ്ഞു. അതേസമയം സീറ്റ് കിട്ടാഞ്ഞതിൽ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്ന LJD ജില്ലാ പ്രസിഡന്റ് മനയത്ത് ചന്ദ്രനെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനായി തെരഞ്ഞെടുത്തു. 24 കോഴിക്കോട്.